എന്നാൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബികളോ നിബിദങ്ങളോ താബിഈങ്ങളോ റബീഉൽ അവ്വൽ ആചാരം നടത്തിയിട്ടില്ല എന്നത് ശരി തന്നെയാണ്. എന്നാൽ ഹിജ്റ 7-ാം നൂറ്റാണ്ട് മുതൽ ഇർബിലിന്റെ രാജാവായിരുന്ന അൽ മുദഫർ തുടങ്ങിവെക്കുകയും ചെയ്ത ആ ഒരു പ്രഗത്ഭമായ നന്മയെ നിബിദങ്ങളുടെ കാലത്തോ സ്വഹാബത്തിന്റെ കാലത്തോ ഇല്ലാത്തത് മുഴുവൻ എതിർക്കപ്പെടേണ്ടതാണെന്നോ പാടില്ലാത്തതാണെന്നോ ചെയ്യാൻ പാടില്ലാത്തതാണെന്നോ പറയാൻ പാടുണ്ടോ? നാളെ ആഖിറത്തിൽ ഹൗളിന്റെ സമീപത്ത് നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവർ ആരൊക്കെയാണ്? കുല്ലുമൻ അഹദസ ഫിദ്ദീൻ, ദീനിൽ പലതും പുതുതാക്കിയ ആളുകൾ. ഫഹുവ മിനൽ മത്റൂദീൻ അനിൽ ഹൗലി, ഹൗലിൽ നിന്ന് ആട്ടിയോടിക്കപ്പെടുന്നവരാണ്. നബിയെ തങ്ങളെ കാല ശേഷം, തങ്ങളെ വഫാത്തിന് ശേഷം പലരും പലതും ഇവര് ദീനിൽ പുതുതാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. തങ്ങളത് അറിയൂലല്ലോ. നിങ്ങളെ ദീനിൽ പലതും അവർ പുതുതാക്കി ഉണ്ടാക്കി ചേർത്തിട്ടുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ അങ്ങനെയാണോ എങ്കിൽ തങ്ങൾ പറയുന്നു, സുഹുക്കൻ സുഹുക്കാ, എന്നാ ദൂരത്തേക്ക് കൊണ്ടുപോകൂ, ദൂരത്തേക്ക് കൊണ്ടുപോകൂ, അടുത്തേക്ക് അടുപ്പിക്കണ്ട. നിങ്ങളത് മാറ്റം വരുത്തിയല്ലേ സുഹുക്കൻ സുഹുക്കാ എന്ന ആക്ഷേപത്തിന്റെ വാക്ക് നമ്മൾക്ക് കേൾക്കേണ്ടി വരരുത്.